Hi, my name is Shifa Jasmine, BSc Max. My upcoming topic is monitors and its three types. Monitor. Monitor is an output device. It has a screen in front. It shows the work that we do on a computer. It looks like a television screen. Like TV, monitors are also available in different sizes. We can connect it to the CPU using a cable or electric wire. It is also called VDU. The first computer monitor is Xerox Alto Computer System. Monitors three types are another CRT, cathode ray tube monitor LCD, liquid crystal display monitor LED, light emitting diodes monitors. നമുക്ക് ഓരോന്നിനെ പറ്റി എൽസിഡികളെ പറ്റിയാണ്. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റേഴ്സ്. എൽസിഡികൾ നോർമലി യൂസ് ചെയ്യുന്നത് സ്മാർട്ട് സിസ്റ്റംസ് ലൈക്ക് കാൽക്കുലേറ്റേഴ്സ്, ടി വിസ്, പോർട്ടബിൾ ലാപ്ടോപ്സ്, കമ്പ്യൂട്ടേഴ്സ് തുടങ്ങിയവയിലാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ പറയുന്നത് ദീസ് നോൺ എം സി ഡിവൈസസ് പ്രൊഡ്യൂസ് എ പിക്ചർ ബൈ പാസിംഗ് പോളറൈസ്ഡ് ലൈറ്റ് ഫ്രം ദ സറൗണ്ടിങ് ഓർ ഫ്രം ആൻ ഇന്റേണൽ ലൈറ്റ് സോഴ്സ് ത്രൂ എ ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി അലൈൻഡ് ടു ദയർ ബ്ലോക്ക് ഓർ ട്രാൻസ്മിറ്റ് ദ ലൈറ്റ്. ഇതിൽ വർക്കിംഗ് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോളറൈസ്ഡ് ലൈറ്റ് ആണ്. പോളറൈസ്ഡ് ലൈറ്റിന് ചിലപ്പോൾ സറൗണ്ടിങ്സ് നിന്ന് ആവാം, അല്ലെങ്കിൽ ഇന്റേണൽ ലൈറ്റ് സോഴ്സിനുള്ള ലൈറ്റും ആവാം. ഇങ്ങനെ ഈ പോളറൈസ്ഡ് ലൈറ്റിനെ ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയൽ കൂടി പാസ് ചെയ്യും. ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് അത് അലൈൻ ചെയ്യും. ആൻഡ് ദേ ക്യാൻ എയ്തർ ബ്ലോക്ക് ഓർ ട്രാൻസ്മിറ്റ് ദ ലൈറ്റ്. ദ ടേം ലിക്വിഡ് ക്രിസ്റ്റൽ റിഫേഴ്സ് ടു ദ ഫാക്ട് ദാറ്റ് ദീസ് കോമ്പൗണ്ട്സ് ഹാവ് എ ക്രിസ്റ്റലൈൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് യെറ്റ് ദേ ഫോളോ ലൈക്ക് എ ലിക്വിഡ്. അറേഞ്ച്മെൻറ്റ് ക്രിസ്റ്റലൈൻ ആണെങ്കിലും അവർക്ക് ലിക്വിഡ് പോലെ ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പിനെയാണ് ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ജനറലി നമ്മൾ ഫ്ലാറ്റ് പാനൽ യൂസ് ചെയ്യുന്നത് നമറ്റിക് ലിക്വിഡ് ക്രിസ്റ്റൽ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് റോഡ് ഷേപ്പ് മോളിക്യൂൾസ് ആയി അലൈൻ ചെയ്യപ്പെടുന്നു. അടുത്തത് സ്ട്രക്ചർ ഓഫ് എൽ സി ഡി ആണ്. ഇവിടെ നമുക്ക് രണ്ട് ഗ്ലാസ് പ്ലേറ്റ് ആണ്. അതിന് നടുക്കിൽ ഇവിടെ ലിക്വിഡ് ക്രിസ്റ്റൽ ആണ് ഉള്ളത്. ഗ്ലാസ് പ്ലേറ്റിൻ്റെ മുകളിൽ പോളറൈസർ ഉണ്ട്. ആൻഡ് ലിക്വിഡ് ക്രിസ്റ്റലിനും ഗ്ലാസിൻ്റെ നടുപ്പിൽ നമുക്ക് ട്രാൻസ്പാരൻ്റ് ഇലക്ട്രോഡ്സ് കാണാൻ പറ്റും. ഇതിൽ ടു ഗ്ലാസ് പ്ലേറ്റ്സ് ഈച്ച് കണ്ടെയ്നിങ് എ ലൈറ്റ് പോളറൈസർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ അതർ പ്ലേറ്റ് സാൻഡ്വിച്ച് ദ ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയൽ. റോ ഓഫ് ഹൊറിസോണ്ടൽ ട്രാൻസ്പാരൻ്റ് കണ്ടക്ടേഴ്സ് ആർ ബിൽഡ് ഇൻ ടു വൺ ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് കോളംസ് ഓഫ് വെർട്ടിക്കലി കണ്ടക്ടേഴ്സ് ആർ പുട്ട് ഇൻ ടു ദ അതർ പ്ലേറ്റ്സ്. ഇതിലൊരു ഗ്ലാസ് പ്ലേറ്റിൽ ഹൊറിസോണ്ടൽ കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ വെർട്ടിക്കലാവും യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ്റർസെക്ഷൻ ആണ് ഇവിടെ പിക്സൽ പൊസിഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി അടുത്തത് വർക്കിംഗ് ഓഫ് എൽ സി ഡികളെ പറ്റിയാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് പ്ലേറ്റ് ആണ് ഉള്ളത്. ഒന്നിൽ വെർട്ടിക്കൽ പോളറൈസറും ഹൊറിസോണ്ടൽ കണ്ടക്ടേഴ്സുമാണ് ഉള്ളതെങ്കിൽ അടുത്തതിൽ ഗ്ലാസ് പ്ലേറ്റിൽ ഹൊറിസോണ്ടൽ പോളറൈസറും വെർട്ടിക്കൽ കണ്ടക്ടേഴ്സുമാണ് ഉള്ളത്. ദെൻ ലൈറ്റ് പോകുന്നു. വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഇമാറ്റിക് ക്രിസ്റ്റൽസ് ട്വിസ്റ്റ് ചെയ്യും. അതിനനുസരിച്ച് വെർട്ടിക്കലി വന്ന ലൈറ്റ് ട്വിസ്റ്റ് ചെയ്ത് ഹൊറിസോണ്ടലി ആയി അപ്പുറത്ത് കൂടി പോകും. അഥവാ ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ക്രിമാറ്റിക് ക്രിസ്റ്റൽ എല്ലാം അലൈൻ ആയിരിക്കും, ആക്സിസും അലൈൻ ആയിരിക്കും. സോ വെർട്ടിക്കൽ ലൈറ്റ് വെർട്ടിക്കലി വന്ന് അവിടെ സ്ട്രൈക്ക് ചെയ്ത് അവിടെ താങ്ങി നിൽക്കും, പോകില്ല. അപ്പോൾ ഡിസ്പ്ലേയും ഉണ്ടാകില്ല. ഇനി നമുക്ക് ഇതിൻ്റെ എൽ സി ഡികളുടെ ഡിസ്അഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ആണ് പറയാനുള്ളത്. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് എൽ സി ഡി മോണിറ്റേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് എൽ സി ഡി മോണിറ്റേഴ്സ്. എൽ ഇ ഡി ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് മോണിറ്റേഴ്സ്. നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിന്ന് ലേറ്റസ്റ്റായി കിട്ടുന്ന മോണിറ്റേഴ്സ് ആണ് എൽ ഇ ഡി മോണിറ്റേഴ്സ്. എൽ ഇ ഡി ടി വി ഫെമിലിയർ ആണ്. എൽ ഇ ഡി ടി വിയിൽ ശരിക്കും ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ പിക്സൽ പൊസിഷനിലും ഓരോ ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുക. ഈ ഡയോഡ്സ് നമ്മൾ വോൾട്ടേജ് ലെവൽ അപ്ലൈ ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് ഡിസ്പ്ലേ കിട്ടുകയും ചെയ്യുന്നു. എ മെട്രിക്സ് ഓഫ് ഡയോഡ്സ് ഈസ് അറേഞ്ച്ഡ് ടു ഫോം ദ പിക്സൽ പൊസിഷൻ ഇൻ ദ ഡിസ്പ്ലേ ആൻഡ് പിക്ചർ ഡെഫിനിഷൻ ഈസ് സ്റ്റോർഡ് ഇൻ എ റിഫ്രഷ് ബഫർ. ഇൻഫർമേഷൻ ഈസ് എ റീഡ് from the refresh buffer and converted to voltage levels that are applied to the diodes to produce the light patterns in the display. നമുക്ക് ഇതിൽ കാണുന്നത് പോലെ സ്ക്രീനിലെ എല്ലാ പിക്സൽ പൊസിഷനിലും ഓരോ ഡയോഡ്സ് ആണ് ഉണ്ടാവുക. പിന്നെ നമ്മളുടെ പിക്സൽ ഡെഫിനിഷൻ സ്റ്റോർ. അടുത്തതാണ് സി ആർ ടി കാഥോഡ് റേ ട്യൂബ് മോണിറ്റേഴ്സ്.
ഇതിൻ്റെ വർക്കിംഗ് പറയുന്നത് ഈ കാണുന്ന ഡയഗ്രമാണ് സി ആർ ടി. അതിൻ്റെ ബേസിൻ്റെ അടുത്ത് കാണുന്നതാണ് കണക്ഷൻ പിൻ. ഇവിടെയാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന അടുത്ത പോർഷനാണ് ഇലക്ട്രോൺ ഗൺ. ഇലക്ട്രോൺ ഗൺ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് ഫയർ ചെയ്യലാണ് ഇലക്ട്രോൺ ഗണ്ണിൻ്റെ ഡ്യൂട്ടി. ഇതിൽ നിന്നും വരുന്ന ഇലക്ട്രോൺ ഗൺ ഇവിടെയുള്ള കുറച്ച് ഫോക്കസ് ഡിഫ്ലക്ഷൻ സിസ്റ്റം കൂടിയെല്ലാം പാസ് ചെയ്ത് ഫോസ്ഫറസ് ലൊക്കേഷൻ സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യും. ഇലക്ട്രോൺ ഫോസ്ഫറസ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഫോസ്ഫറസ് ഗ്ലോ ചെയ്യുന്നു. ആ ഗ്ലോ ആണ് നമുക്ക് കാണാൻ പറ്റുന്ന ഡിസ്പ്ലേ. എ ബീം ഓഫ് ഇലക്ട്രോൺ കാൾഡ് കാഥോഡ് റേസ് എമിറ്റഡ് ബൈ ആൻ ഇലക്ട്രോൺ ഗൺ പാസസ് ത്രൂ ഫോക്കസിംഗ് ആൻഡ് ഡിഫ്ലക്ഷൻ സിസ്റ്റം. നമുക്ക് ഡയഗ്രത്തിൽ ഫോക്കസ് സിസ്റ്റവും ഡിഫ്ലക്ഷൻ സിസ്റ്റം കാണാൻ പറ്റും. ദാറ്റ് ഡയറക്റ്റ് ദ ബീം ടുവാർഡ്സ് സ്പെസിഫൈഡ് പൊസിഷൻ ഓൺ ദ ഫോസ്ഫറസ് ലൊക്കേറ്റഡ് സ്ക്രീൻ. ഈ സിസ്റ്റത്തിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഡയറക്റ്റ് ചെയ്യാനാണ്. ഇലക്ട്രോൺ ഗണ്ണിനെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്ത് ഫോസ്ഫറസിൽ പോയി സ്ട്രൈക്ക് ചെയ്യാനാണ് ഈ പ്ലേസ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് വർക്ക്. ദ ഫോസ്ഫറസ് ദെൻ എമിറ്റ്സ് എ സ്മോൾ സ്പോട്ട് ഓഫ് ലൈറ്റ് അറ്റ് ഈച്ച് പൊസിഷൻ കോൺടാക്ട് ബൈ ഇലക്ട്രോൺ ബീം. ഇലക്ട്രോൺ ബീം സ്ട്രൈക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫോസ്ഫറസ് ഗ്ലോ ചെയ്ത് എ സ്മോൾ സ്പോട്ട് ഓഫ് ലൈറ്റ് ഉണ്ടാക്കും. ബട്ട് ഈ ലൈറ്റ് അവിടെ പ്രോസസ് ചെയ്യില്ല, അത് അവിടെ വേഗം ഫെയ്ഡ് ആവും. അങ്ങനെ വേഗം ഫെയ്ഡായാൽ നമ്മളുടെ ഇമേജ് ഫെയ്ഡ് ആകും. അങ്ങനെ ഫെയ്ഡ് ആവാതിരിക്കാൻ നമുക്ക് റിപ്പീറ്റഡ്ലി റീഡ് ഓൺ ചെയ്യണം. ഇങ്ങനത്തെ ഡിസ്പ്ലേനെ പറയുന്നതാണ് റിഫ്രഷ് സി ആർ ടി. ഫ്രീക്വൻസി അറ്റ് വിച്ച് പിക്ചർ ഈസ് റീഡ് ഓൺ ഓൺ ദ സ്ക്രീൻ, അതിനാണ് നമ്മൾ റിഫ്രഷ് റേറ്റ് പറയുന്നത്. ഓരോ സെക്കൻഡിൽ എത്ര പ്രാവശ്യം ഒരു പിക്ചർ റീഡ് ഓൺ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ റിഫ്രഷ് റേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് സി ആർ ടി മോണിറ്റർ ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സി ആർ ടി മോണിറ്റർ.